ഇതിലെ ഞാനിതിപ്പോൾ ഒരു പുതിയൊരു വെളിപ്പെടുത്തലൊന്നും അല്ല, അത് നേരത്തെ മീഡിയയിൽ പലതവണ വന്നിട്ടുണ്ട്. അതിലെ അത് ഞാൻ വരെ അതിലേക്ക് കടക്കാം. പരാതിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ ജയരാജൻ ഫെനിയെ ബാലകൃഷ്ണനെ കണ്ടിരുന്നു, വാഗ്ദാനം നൽകിയിരുന്നു, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നെന്ന കാര്യമൊക്കെ. അത് അത് പരാതിക്കാരിയുടെ ഒരു ക്ലിപ്പിംഗ്സ് പല മാധ്യമങ്ങളിലും ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പം പുതിയൊരു കാര്യമല്ല പറയുന്നത്, ഇത് ഇ പി ജയരാജൻ എന്നെ കണ്ടിരുന്നു, ഒരു പ്രദീപ് എന്ന് പറയുന്ന ആൾ, കണ്ടിയൂരിൽ താമസിക്കുന്ന ഒരു പ്രദീപ് എന്ന് പറയുന്ന ആളായിരുന്നു എന്നെ ആദ്യം ഫോണിൽ കൂടെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് മൂപ്പരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ആരെ മൂപ്പറെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇ പി ജയരാജൻ സാറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് കളക്ട് ചെയ്തോളൂ പോക്കോളാം, ഇവിടെ ഹരിപ്പാട്ട് വെച്ച് കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാറിൽ പോയി. അദ്ദേഹത്തിൻ്റെ കാറ് നങ്ങേറങ്കുളം അവിടെ പാർക്ക് ചെയ്തു. ഇ പി സാറിൻ്റെ കയ്യിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ഫോർച്യൂണറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ വണ്ടി ഉണ്ടോ എന്ന് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ കാറ് ഞാൻ കയറി, അദ്ദേഹം ഫ്രണ്ടിലാണിരുന്നത്, ഞാൻ ബാക്കിലിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി ഓടിച്ച് ഒരു കൊല്ലത്തെ ഒരു ഗസ്റ്റ് ഹൗസിനകത്ത് കയറി. അദ്ദേഹത്തിന് മറ്റു താഴത്തെ ഫ്ലോറിൽ മണ്ടക്കത്തെ ഫ്ലോറിലായിരുന്നു പിന്നെ റൂമുള്ളത്. അവിടെ ചായയൊക്കെ എടുത്തിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ് ഫെനി ആണോ ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു അതേ സാറേ ഞാനാണ് നോക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിന് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പം മറ്റേ കൂടെ വന്ന ആളും കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ് ഇതുപോലെ ഇത് കത്തിച്ച് വിടണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫെനിക്ക് ചെയ്തു തരാം. അപ്പം ഞാൻ ചോദിച്ചു സാറിന് വേറെ ഇതിൻ്റെ തെളിവുകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് എന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് എനിക്ക് പരാതിക്കാരോട് ചോദിച്ചെങ്കിലേ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ വിവരം പരാതിക്കാരോട് പറയാം. സാറ് വേറെ എന്തെങ്കിലും ഇത് കത്തിച്ച് വിടണം എങ്ങനെയെങ്കിലും, ഇതേ മാത്രമുള്ള ഉദ്ദേശം, ഞങ്ങൾക്ക് അത് വേറെ എന്നൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഫെനി പരാതിക്കാരോട് ചോദിച്ചിട്ട് എന്നോട് വിവരം പറയാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ അദ്ദേഹം എന്നെ ഇവിടെ കൊണ്ടുവിട്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശ പ്രകാരം തന്നെയാണ് ഞാൻ ഈ പരാതിക്കാരിയെ ഞാൻ വിവരം അറിയിച്ചു. പരാതിക്കാരി അതിൽ അത് ശരിയല്ല, അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പരാതിക്കാരുടെ ഒരു ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല, പല പ്രാവശ്യം മാധ്യമങ്ങളും ഞാൻ കണ്ടു. ഇതുപോലെ ഇ പി ജയരാജനെ ഫെനി ബാലകൃഷ്ണനെ വന്ന് കണ്ടു. ഞാൻ എനിക്കതിൽ ശരിയായിട്ട് തോന്നിയില്ല, റെഡ് ക്ലാസ്സായിട്ട് ഈ ഒരുപാട് യൂസ് ചെയ്തത് റെഡ് ക്ലാസ്സാണെന്ന് തോന്നി. ആ പ്രകാരം അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ഞാനൊരു പുതിയ വെളിപ്പെടുത്തലൊന്നും അല്ല ഇന്ന് പെടുത്തുന്നത്, പെട്ടെന്ന് ഇ പി ജയരാജൻ രംഗത്ത് വന്നൊന്നുമല്ല. ഇ പി ജയരാജൻ ഞാൻ നേരത്തെ കണ്ടിട്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് സി ബി ഐ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ ശിവരാജൻ കമ്മീഷനിലും പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. തീയതി എനിക്ക് തോന്നുന്നു അത് കറക്റ്റായിട്ടൊരു ഓർമ്മ എനിക്ക് വരുന്നില്ല. തീയതി 2015 or 2016 ആയിരിക്കും സാധ്യത. എനിക്കറിയാം ഇത് 2023 ഇന്ന് സേ ഒരു 7-8 years ബാക്കാണ്. അന്നേരം നമ്മൾ ഇദ്ദേഹത്തെ കാണുന്ന തീയതികളൊക്കെ ഓർമ്മിച്ച് വെക്കുകയെന്ന് എനിക്കിപ്പം നമ്മുടെ സോളാർ കേസിൻ്റെ തന്നെ പല ഡേറ്റുകൾ തന്നെ ഇപ്പോൾ ഓർമ്മയില്ല എനിക്ക് കറക്റ്റായിട്ട്. വെച്ചാൽ നമ്മൾ ഒരു 2013 മുതൽ 2023 ആകുമ്പോൾ ഇറ്റ് ഇസ് എ ഹ്യൂജ് ലോങ് പീരിയഡ്. അപ്പോൾ ഇദ്ദേഹം വന്ന് കാണുന്ന സമയത്ത് എനിക്ക് തീയതി ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ അത് വെക്കണമെന്നോ അത് എനിക്ക് പോസിബിൾ അല്ല. എനിക്ക് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയാനേ പറ്റത്തുള്ളൂ. ഗസ്റ്റ് ഹൗസിൽ അന്ന് കൊല്ലത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അദ്ദേഹത്തിന് വെള്ളക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്നോട് സംസാരിച്ചു. ആ വിവരം ഞാൻ പരാതിക്കാരോട് പറഞ്ഞ്, പരാതിക്കാരി ഇതിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ പരാതിക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പരാതിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫെനിയെ വന്ന് കണ്ടിരുന്നു, ഫെനി ആ വിവരം എന്നെ അറിയിച്ചെന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ള ആ ക്ലിപ്പിംഗ്സ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എല്ലാവർക്കും. ആ ക്ലിപ്പിംഗ്സ് ഇപ്പോഴും പിന്നെ യൂട്യൂബിലുണ്ട്. ഇ പി ഞാൻ നങ്ങേറുകളുടെ പിന്നെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞെടുത്ത് വെള്ള അവിടുന്ന് മുല എസ്കോർട്ട് ചെയ്ത് ഞാനും അദ്ദേഹത്തെ കയറി ആ നേരെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുമായിരുന്നു. അവിടെ സംസാരിച്ച ശേഷം പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവിട്ട് ഇദ്ദേഹത്തിന് വണ്ടിയിൽ എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഒറ്റത്തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇ പി എന്നോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൺടാക്ട്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഇ പിയുടെ നമ്പർ തന്നിരുന്നു. ഇപ്പോഴും എൻ്റെ മൊബൈലിൽ എൻ്റെ പിന്നെ ഓഫീസിൽ ഇരിക്കുന്ന മൊബൈലിൽ ഇ പിയുടെ നമ്പർ എന്തെങ്കിലുമുണ്ട്? ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ സോളാർ സംബന്ധമായിട്ട് കാര്യത്തിൽ ഞാൻ പിന്നീട് പുള്ളിയായിട്ട് ബന്ധപ്പെട്ടില്ല. വെച്ചാൽ പരാതിക്കാരി അതിലൊരു അനുകൂല നിലപാടൊന്നും എടുത്തില്ല. അതിന് ഇതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന്, പിന്നെ ഇതിൻ്റെ പ്രോഗ്രസ് എന്തുണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പരാതിക്കാരി ഫേവറബിൾ അല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഗവൺമെൻറ് അധികാരി വന്ന സമയത്ത് ഞാനൊരു കൺഗ്രാജുലേഷൻസ് പുള്ളിക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചായിരുന്നു. പക്ഷേ മെയിൻ കണ്ടത് അന്നാ കണ്ടതേ ഉള്ളൂ, പിന്നെ മെയിനായിട്ട് നേരിട്ട് പിന്നെ കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ വെളിപ്പെടുത്തൽ പുതിയതൊന്നും അല്ലല്ലോ, ഇതും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലായിരുന്നു. അത് അന്ന് കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഹൈക്കോടതി വെച്ച് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെന്നെ വിളിച്ചു, വിളിച്ച് എന്നോട് പറഞ്ഞു ഇങ്ങനെ നടേശൻ സാറ് ഇങ്ങനെ അദ്ദേഹം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് പോകണം. വീട്ടിലപ്പം അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം നടേശൻ സാറ് വിളിക്കുമെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു ഇതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്,
അറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നത്തെ കാര്യങ്ങൾ അറിയാം. ഇതിനകത്ത് കെ സി വേണുഗോപാലുണ്ടോ, അടൂർ പ്രകാശുണ്ടോ, മറ്റേ പേർക്കൊരു പേരുകൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, അതെനിക്ക് അതിനുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. വേണുഗോപാലിൻ്റെ പേര് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു, ഇന്ന് അടൂർ പ്രകാശിൻ്റെ പേര് ഒഴിവാക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഞാൻ സമ്മതിച്ചില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അപ്പം ഇയാളൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ള ഒരു അധികാരം ഇപ്പോൾ ഇല്ല. അന്ന് പിന്നെ കരലിലെ ജോൺ ബിട്ടാസ് ഇൻ്റർവ്യൂ എടുത്ത സമയത്ത്, വെള്ളാപ്പള്ളിയുടെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് ജോൺ ബിട്ടാസ് ചോദിച്ചായിരുന്നു, നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ആൾക്കാർ വന്നതല്ല ഫെനിയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. അതിനെന്തെങ്കിലും പറയാനുണ്ടെന്ന് അപ്പോൾ പുള്ളിക്ക് അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അതിന് ശേഷം ഞാൻ പത്രസമ്മേളനം നടത്തിയ ശേഷം അദ്ദേഹം ഇത് ഞാനിതൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ടൊരു പത്രസമ്മേളനം കരലിൽ ചെയ്യാൻ നടത്തി, ഇതെല്ലാം ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞാന്നാണ് പ്രഖ്യാപിച്ചു. ഞാനും അതുപോലെ പത്രസമ്മേളനം നടത്തി തിരിച്ചും കൊടുത്തു. അതിന് ആ ഇഷ്യൂ ഇവിടെ കഴിഞ്ഞു. ഇത് പുതിയൊരു വെളിപ്പെടുത്തൽ ഇതുമല്ല, ഇതും പഴയ വെളിപ്പെടുത്തൽ തന്നെ. തെളിവുകളെന്ന് ഇത് തെളിവുകളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് പരമോന്നത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് കേസ് ക്ലോസ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു. ഇപ്പം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടാതെ മാത്രമല്ല ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവരുടെ ഒരു പേഴ്സണൽ ബിലോങ്ങിങ്സിനെ ഞാൻ പറയത്തുള്ളൂ, അതെന്നെ ഏൽപ്പിച്ചിരുന്നു.